അപ്പോൾ നമുക്ക് നേരെ പാലക്കാട്ടേക്കൊന്ന് പോകാം. അവിടെ ഷാഫി പറമ്പിലിനൊപ്പം വിനു വി ജോൺ ചേരുന്നുണ്ട്. വിനു, രാവിലെ മുതൽ ഞാൻ ഈ നീല ഉടുപ്പിട്ടിരിക്കുന്നത് മുതൽ ആളുകൾ ഈ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ നീല ട്രോളി, നീല ഉടുപ്പ്, നീലക്കരയുള്ള മുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും പാലക്കാടാണ് മുഴുവൻ ചർച്ചാ വിഷയം, നീല ട്രോളി. അതെ അബ്ജോദ്, ഈ നീല ട്രോളിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പാലക്കാട്ടും കേരളത്തിലാകെയും നിറഞ്ഞു നിൽക്കുന്നത്. നീല ട്രോളി വാങ്ങാൻ വലിയ തിരക്കാണ് ഇപ്പോഴെന്നാണ് സ്ഥാനാർത്ഥി നേരത്തെ ഒരു അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞത്. അതായത് രാഹുൽ മാങ്കുടത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ നീല ട്രോളി തിരക്കി നടക്കുകയാണ്, എന്നിട്ട് നീല ട്രോളിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊടുക്കുകയാണെന്നാണ്. സത്യത്തിൽ ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ നീല ട്രോളി ഒരു ട്രോളായി മാറിയെന്നത് സത്യമാണ്. അത് CPM ബി ജെ പിയും സമ്മതിക്കില്ലെങ്കിലും എന്തായാലും എന്നോടൊപ്പം ശ്രീ ഷാഫി പറമ്പിൽ ആണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പാലക്കാട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം ഷാഫി പറമ്പിലാണെന്നാണ്. ഷാഫി, അതാണ് സത്യം. സത്യത്തിൽ ഇവിടെ UDF LDF BJP മത്സരത്തെക്കാൾ ഉപരി എല്ലാവരും ചേർന്ന് ഷാഫിക്കെതിരെ മത്സരിക്കുന്ന ഒരു പ്രതീതിയാണ്. അതെന്തുകൊണ്ടാണ്? അല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പം എനിക്കെതിരെ പറയാന്നുള്ളത് ഇപ്പം എൻ്റെ വലുപ്പം കൊണ്ടല്ല, ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാവരുത്. അപ്പം ഇൻറ്റൻഷനലി ഈ ചെളിവാരിയെറിയ, ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, എന്നിട്ട് അതിന് തലക്കെട്ടുകൾ ഉണ്ടാക്കുക, അതിന് വാർത്തയിലിടം ഉണ്ടാക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ വേറെ എന്താ ജനങ്ങളോട് പറയുക? ഇപ്പം ഒരു ഗ്രാമത്തിൽ ചെന്ന് വോട്ട് ചോദിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് പോലും അവിടുത്തെ ഒരമ്മ ചോദിക്കുന്നത് എന്താ മോനെ പെൻഷൻ തരാത്തെന്ന് ഞങ്ങളോട് പോലും ചോദിക്കുന്നത്. ഞങ്ങൾ ഭരണത്തിലല്ല, അതിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കല്ല ഞങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പം ടൗണിൽ വന്നാൽ ഇവിടുത്തെ ഈ മുക്കിലും മൂലയിലുമുള്ള ഗ്രാമീണ ഈ ടൗൺ മുനിസിപ്പൽ റോഡ്സിൻ്റെ അവസ്ഥയിൽ ഞങ്ങളോട് ആളുകൾ ദേഷ്യപ്പെടുക. ഗ്യാസിൻ്റെ വിലയിൽ, പെട്രോളിൻ്റെ വിലയിൽ, ഡീസലിൻ്റെ വിലയിൽ, നവീൻ ബാബുവിൻ്റെ ആ കുടുംബം നേരിടുന്ന പ്രയാസത്തിൽ, ഇങ്ങനെ ഏത് ഇഷ്യൂ എടുത്ത് നോക്കിയാൽ ഇവരെന്ത് മുഖം കൊണ്ടാണ് ഇവർ ജനങ്ങളെ നേരിടേണ്ടത്? എന്ത് പറഞ്ഞിട്ട് ഇവർ വോട്ട് ചോദിക്കേണ്ടത്? ഇപ്പം താങ്കൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് സമയം ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞതുപോലെ അവരാരെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അവരിങ്ങനെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എൻ്റെ ഒരു വിശ്വാസം, പിന്നെ എൻ്റെ ഒരു പേര് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പത്തോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഞാൻ പാലക്കാട് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ജനങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല. ജനങ്ങളാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. പക്ഷേ ഇത് അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ പരാജയമാണ്. മറ്റൊന്നും പറയാനില്ലാത്തതിൻ്റെ ഈ കാൻഡിഡേച്ചർ പോലും ഈ ഒരു ആക്ഷേപ വർഷങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ള ഒറ്റ റെലവൻസേ അവർ കാണുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പം ഇന്നലെ പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നപ്പോഴത്തേക്കും കാൻഡിഡേറ്റിനെ തന്നെ തള്ളി പറയുന്നത് നമ്മൾ കണ്ടില്ലേ? പക്ഷെ അത് അവർക്കൊന്നും പാലക്കാട് ഗുണം ചെയ്യില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇഷ്യൂസൊക്കെ ഉണ്ട്, ഞങ്ങൾ അത് പറയുന്നുണ്ട്. ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഇതാണ്. പക്ഷെ ജനങ്ങളെ ഞങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്.